ആശുപത്രികളും സാനിറ്റോറിയങ്ങളും ഒന്നും വേണ്ടല്ലോടാ, കൊള്ളാമല്ലോ നിന്റെ പുതിയ ലെപ്രസി സ്കീം.
പരിഷ്കാരം തുന്നി തന്നൊരു പട്ടുകുപ്പായത്തിൽ, നിങ്ങളുടെ പട്ടുകുപ്പായത്തിൽ. പരിഷ്കാരം തുന്നി തന്നൊരു പട്ടുകുപ്പായത്തിൽ, നിങ്ങളുടെ പട്ടുകുപ്പായത്തിൽ. പഴുത്തിട്ട് പൊറ്റ പിടിച്ചൊരു കുഷ്ഠപ്പുണ്ണാണ് ഹൃദയം, നിങ്ങളുടെ കുഷ്ഠപ്പുണ്ണാണ് ഹൃദയം. കൺമുൻപിൽ നിന്നു ചിരിക്കും, കാണാതെ വന്നു കഴുത്തു വിരിക്കും. കൺമുൻപിൽ നിന്നു ചിരിക്കും, അതിനും മരുന്നില്ല, അതിനും മരുന്നില്ല. ആയുർവേദത്തില്ല സംഘഹൃദയത്തിൽ അതിനും മരുന്നില്ല, അതിനും മരുന്നില്ല. മതങ്ങൾ പണിയും മന്ത്രപുരയിലും അതിനും മരുന്നില്ല, അതിനും മരുന്നില്ല. കുഷ്ഠരോഗത്തിന് മരുന്ന്, അന്ധവിശ്വാസത്തിന് മരുന്ന് ഇനി കണ്ടുപിടിച്ചിട്ടില്ല. ഡോക്ടർ എന്നെ പോലെ എല്ലാ ഹെൽത്ത് വിസിറ്റർമാരും ജോലി ചെയ്താൽ രോഗത്തെ പറ്റി ഉപദേശിക്കാൻ നടക്കുന്നവനെ മനുഷ്യർ തല്ലും. ഒരു ഗൗളി. നിങ്ങളെ ആരാണ് ഈ ജോലി നിയമിച്ചത്? ഞാൻ വളരെ മുമ്പ് മുതലേ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ആ പ്രത്യേക യോഗ്യത വെച്ചാണ് എന്നെ നിയമിച്ചത്. ഞാൻ ചായയോ കാപ്പിയോ സിഗരറ്റോ ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ കുഷ്ഠരോഗികളെ മിസ്റ്റർ എന്നാണ് വിളിക്കാറ്. രോഗികളെപ്പോഴും ശുചിയായിരിക്കണമെന്ന് ഞാൻ ഉപദേശിക്കാറുണ്ട്. എസ് ഇ ടി സ്കീം നടപ്പിൽ വരുത്താൻ വേണ്ടി ഞാൻ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്നു. ഇല്ല, ഉണ്ട് ഡോക്ടർ, ഈ സ്കീം എന്റേതാണ്. നിങ്ങളെ പോലുള്ള യന്ത്രങ്ങളെയല്ല ഞാൻ മിസ്റ്ററായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ചിറ്റ് ഓഫീസിൽ കൊടുത്ത് പോലീസും റിപ്പോർട്ട് ചെയ്ത് ആ തെണ്ടിയെ ഇന്ന് തന്നെ കോളേജിൽ ആക്കാൻ പറയണം. ഞാൻ പറയുന്നതല്ലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓ ശരി, പൊയ്ക്കോ. ചാക്കോ അവനിവിടെ ഇല്ല. എവിടെ പോയി? ഞാനവനെ ഒരിടം വരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കൂടി കഴിക്കാനാണെങ്കിൽ എല്ലാം മേശപ്പുറത്തുണ്ട്. ടുത്തേക്ക് പോകുമ്പോഴെങ്കിലും മറ്റുള്ളവർക്കും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കേണ്ടതാണ്. നീ എന്നെ ഹജ്ജിൽ പഠിപ്പിക്കാണോ കളി? ഞാൻ ഡോക്ടർ അല്ലല്ലോ. എന്ന് വേണം വിശ്വസിക്കാൻ? എനിക്ക് വേണ്ടി എന്നെ വിശ്വസിക്കണമെന്നില്ല. എനിക്ക് വേണ്ടി? നിങ്ങളൊരു പഴഞ്ചനാണ്. വല്ല നാട്ടുമ്പുറത്തൊന്നും ഒരു അടുക്കളക്കാരിയെ നിങ്ങൾ വിവാഹം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അവർക്ക് സ്ത്രീധനം കുറവായിരിക്കും. നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? അതെങ്ങനെ സാധിക്കും? നീ ഒരു പണക്കാരന്റെ മകളല്ലേ? വിദ്യാഭ്യാസമുള്ളത് സൊസൈറ്റിയിൽ. ദേവി എന്നെ പരിഹസിക്കരുത്. ദേവി ഇതെനിക്ക് കുറച്ച് സ്വൈര്യം തരും. ആരാണ് ചോദിക്കേണ്ടാകുന്നത്? നീ ആണെന്നാണ് എന്റെ വിശ്വാസം. മരിച്ചാണെന്നാണ് എന്റെ വിശ്വാസം. അത് നിന്റെ വിശ്വാസം. ഒരു ജീവിതം മുഴുവൻ ഈ കുഷ്ഠരോഗികളുടെ ഇടയിൽ കഴിയാൻ എനിക്ക് സാധ്യമല്ല. ഞാനൊരു സയന്റിസ്റ്റാണ്, ഞാനൊരു ഡോക്ടറാണ്. രോഗമില്ലാത്ത ഒരാളും ഒരു നിമിഷം പോലും കുഷ്ഠരോഗികളുടെ ഇടയിൽ കഴിയാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനിപ്പോ കഴിയുന്നത് എവിടെയാണ്? ക്വാർട്ടേഴ്സ്. കുഷ്ഠരോഗികൾ താമസിക്കുന്നതും എന്ത് ദൂരമുണ്ട്? രോഗം പകരാതിരിക്കാൻ ആവശ്യമായ ദൂരമാണ്. സയന്റിസ്റ്റുകളാണ് ഈ കോളേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോളേജ് മാത്രമാണോ നിങ്ങളുടെ ലോകം? എന്റെ ലോകം കുറച്ചുകൂടി വലുതാണ്. നിന്റെ ലോകം പാർക്കും ലേഡീസ് ക്ലബും സിനിമാ തിയേറ്ററും മാത്രം അടങ്ങുന്നതാണ്. എനിക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. എനിക്ക് ഇവിടെ ജീവിച്ചേ പറ്റൂ. ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ടൗണിലേക്ക് മാറ്റം വാങ്ങിക്കണം. നല്ല ടൗണുകളിൽ കുഷ്ഠരോഗ ആശുപത്രികൾ സ്ഥാപിക്കാറില്ല കേളി. കുഷ്ഠരോഗത്തിന് മാത്രമേ ചികിത്സിക്കുകയുള്ളൂ? ഞാൻ അതിനാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതിനറിയില്ല. അപ്പോൾ എന്ന് ഈ ആശുപത്രി തന്നെ കഴിയാനാണോ? മാറിയാൽ മറ്റൊരു കുഷ്ഠരോഗ ആശുപത്രി. കല്ലും കാലും കണ്ണും മൂക്കും ഒന്നും ഇല്ലാത്ത കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ സാധിക്കുന്നേ? മനുഷ്യനാ
നിങ്ങൾ എന്നെ കളിയാക്കുന്നു. അല്ല അല്ലെങ്കിൽ ഞാൻ ഒരു ഡോക്ടർ. സൗന്ദര്യമുള്ള രോഗവും സൗന്ദര്യമില്ലാത്ത രോഗവും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ രോഗവും ഭയങ്കരമാണ്. ഏറ്റവും ഭയങ്കരമായ രോഗത്തെ ചികിത്സിക്കുന്നതിലാണ് ഒരു ഡോക്ടറുടെ ആനന്ദം. എന്തിനു വെറുക്കുന്നു? ബാധിക്കുന്ന കാര്യമൊന്നും എനിക്കില്ല. നിങ്ങൾ പരിഷ്കാരത്തെ ആക്ഷേപിച്ചല്ലോ. ഭാര്യ അടിമയാക്കുന്നതാണോ നിങ്ങളുടെ പരിഷ്കാരം? ഞാൻ നിന്നെ അടിമയാക്കിയിട്ടില്ല. എന്നാൽ പറയണം, കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്നത് കൊണ്ട് ഒരു കുഷ്ഠരോഗിയുടെ അമ്മ പോലെ നീ എന്നോട് പെരുമാറും. മര്യാദയില്ലാത്ത മനുഷ്യൻ! ആരായാലും മര്യാദ വേണ്ടേ? നീ സുഖേടുകാരിയാണോ? പിന്നെ ആര് പറഞ്ഞു നിനക്ക് സുഖമുണ്ടെന്ന്? നീ ശാന്തമായിട്ട് പറയൂ. ഞാൻ ധാരാളം പടം വരയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് എന്റെ വിരലിന് അസുഖം തോന്നിയത്. ആശുപത്രിയിൽ പോയപ്പോൾ അവന്റെ രക്തമെടുത്ത് ഇങ്ങോട്ട് അയച്ചു. ഇപ്പോൾ പറയുന്നു എനിക്ക് കുഷ്ഠരോഗമുണ്ടെന്ന്. എനിക്കൊരു അസുഖമില്ല ഡോക്ടർ സർ. ഇവിടെ തെറ്റിപ്പോയതായിരിക്കും. ചിലപ്പോ തെറ്റിപ്പോയതായിരിക്കും. എനിക്കൊരു സുഖേടുമില്ല. കാണുകയില്ല. അതിന് നീ വിഷമിക്കുന്നത്? രക്തം പരിശോധിച്ചത് തെറ്റിപ്പോയതായിരിക്കും. അങ്ങനെ പറ. അങ്ങനെ പറ. ഇവിടെ രക്തം പരിശോധിക്കുന്നത് തെറ്റിപ്പോകാറുണ്ട് ഡോക്ടർ സർ. നീ വല്ലാതെ ഭയന്നിരിക്കുന്നു. എന്താ നിന്റെ പേര്? സരോജ. സരോജ്, നിന്റെ രക്തം ഞാൻ ഒന്നും കൂടി പരിശോധിക്കും. ഇനി നിനക്ക് അസുഖം ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ഭേദമാക്കിത്തരാം. കുഷ്ഠരോഗത്തിന് ഇപ്പൊ ഏറ്റവും നല്ല മരുന്ന്. എന്നെ കണ്ടാൽ സൂക്കേടുള്ളതുപോലെ തോന്നുന്നുണ്ടോ ഡോക്ടർ സർ? തോന്നുകയില്ല. അതിരിക്കട്ടെ. നിനക്ക് അസുഖം തോന്നിയത് ഏത് മരുന്നിലാണ്? ആ കൈ കൊണ്ട് നീട്ടു. അങ്ങോട്ട് നോക്കൂ. നിന്റെ വിരലിൽ തൊടുന്നതായിട്ട് തോന്നുന്നു? ഇല്ല. ഇപ്പൊ തൊടുന്നതായിട്ട് തോന്നുന്നു? ഇല്ല. ഇപ്പോഴോ? ഇല്ല. ഇപ്പോഴോ തൊടുന്നതായി തോന്നുന്നില്ല ഡോക്ടർ സർ. എനിക്കൊരു അസുഖമില്ല ഡോക്ടർ സർ. സരോജത്തിന്റെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളുണ്ടോ? ചിലപ്പോഴൊക്കെ കൈയും കാലും ധരിക്കുകയും പനി വരികയും ചെയ്യാറുണ്ട്. ഇന്ന് നിനക്ക് രോഗം ഉണ്ടെങ്കിൽ തന്നെ നീ വിഷമിക്കുന്നതിന്? ഞാൻ പറഞ്ഞില്ലേ അത് നിശേഷം മാറ്റി തരാമെന്ന്? എനിക്ക് രോഗമുണ്ടോ ഡോക്ടർ സർ? നീ വിഷമിക്കുന്നു. നിനക്ക് രോഗമുണ്ട്. നീ ഒരു ചെറുപ്പക്കാരിയല്ല. നിനക്ക് വിഷമം കാണുമെന്ന് എനിക്കറിയാം. നിന്റെ രോഗം ഞാൻ നിശേഷം ഭേദമാക്കി തരാം. ഇപ്പൊ ഒരു പുതിയ മരുന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ നിനക്ക് തരാം. പക്ഷേ നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നീ മറ്റുള്ളവരുമായി അടുത്ത് പെരുമാറണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിന്റേത് ഒരുതരം പകരുന്ന ഇനമാണ്. നീ കൊച്ചുകുട്ടികളെ പോലെ തുടങ്ങുന്നതിന് നിന്നെ കണ്ടിട്ട് വിദ്യാഭ്യാസമുള്ള സ്ത്രീയെ പോലെ തോന്നുന്നുണ്ടോ? നീ വീട്ടിൽ താമസിച്ചാൽ മതി. നിന്നെ ഞാൻ ചികിത്സിച്ച് സുഖമാക്കാം. മോഹൻ, എനിക്ക് സുഖമുണ്ടെന്ന് പറയരുത്. എനിക്ക് സുഖമുണ്ടെന്നറിഞ്ഞ ഈ വിവാഹത്തിലേക്ക് എന്റെ ജീവിതം നശിക്കുന്നു. മോഹൻ എന്റെ സ്നേഹിതനാണ്. അദ്ദേഹം ഇതറിയരുത്. സരോജ, നീ എന്താണ് ഈ പറയുന്നത്? ഞാനൊരു കുഷ്ഠരോഗിയാണെന്ന് ഞാൻ സഹിക്കില്ല. നീ രോഗിയെല്ലാം പറഞ്ഞ ഈ വിവാഹം നടക്കും അല്ലേ? അപ്പോ നിനക്ക് ചികിത്സിക്കാൻ ഒക്കുകയില്ല അല്ലേ? മോഹനനും ഈ രോഗം പകരും. നീ ശാന്തമായിട്ട് ആലോചിക്കും.
നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഈ രോഗം കാണുമെന്നാണ് എന്റെ സംശയം. നീ കുഷ്ഠം കേട്ട് ഒരു പരമ്പര ഉണ്ടാക്കരുത്. അസുഖം ഭേദമായാൽ നിനക്ക് വിവാഹം കഴിക്കാം. സരോജം നീ അങ്ങോട്ട്. Thank you.